കേരയിലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിൽവർ ലൈന് അനുമതി നൽകി എന്നുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്നു. ഹൈക്കോടതി സിൽവർ ലൈന് അനുമതി നൽകിയിട്ടില്ല. ഹൈക്കോടതിയിലെ ഒരു കേസിൽ ചർച്ച വന്നത് സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ ആറാം വകുപ്പ് അനുസരിച്ച് സർവേ നടത്താമോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ്. സിംഗിൾ ബെഞ്ച് പറഞ്ഞു നടത്താൻ പറ്റില്ല എന്ന്, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു നടത്താമെന്ന്. കേന്ദ്ര ഗവൺമെന്റിന്റെയും റെയിൽവേയുടെയും അനുമതിയില്ലാതെ സിൽവർ ലൈന് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ കൊടുത്ത ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് സാമൂഹികാഘാത പഠനം നടത്താൻ വേണ്ടി മാത്രം ഈ സർവേക്കുള്ള അനുമതി സർക്കാർ ഈ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതിനെ തെറ്റിദ്ധരിപ്പിച്ച്, അതിനെ വളച്ചൊടിച്ച് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതിയാണ് ഹൈക്കോടതി നടത്തുന്നത് എന്നുള്ള പ്രചരണം തെറ്റാണ്. മന്ത്രിമാർ തന്നെ ആ രീതിയിൽ സംസാരിക്കുകയാണ്. സിൽവർ ലൈന്റെ അനുമതി എന്ന്, സിൽവർ ലൈന് ഒരു അനുമതിയും കൊടുത്തിട്ടില്ല, സിൽവർ ലൈന്റെ നടപടികൾ തുടങ്ങില്ല എന്നുള്ള ഉറപ്പാണ് സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും സിൽവർ ലൈനുമായി സംബന്ധിച്ച യു ഡി എഫിന്റെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ കോവിഡിന്റെ കൂടുതൽ കാരണം മാറ്റിവെച്ച സമരപരിപാടികൾ തുടർന്ന് നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉടൻ വരും. അതിശക്തമായി സിൽവർ ലൈനെതിരായിട്ടുള്ള സമരവുമായി യു ഡി എഫ് മുന്നോട്ട് വരും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ വ്യക്തമാക്കുന്നു. അതായത് സർക്കാർ ആലോചിക്കട്ടെ, സർക്കാർ ആലോചിക്കട്ടെ, അത് തൃപ്തികരമാണെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. ഇത് ഇതിന്റെ പ്രശ്നം ഇതാണ്, മാധ്യമങ്ങളല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, പ്രതിപക്ഷമല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നിലവിലെ സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ, ബോർഡിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ആൾ, അദ്ദേഹം വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഉന്നയിച്ചിരിക്കുന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ക്രമക്കേടുകളും സാമ്പത്തിക അഴിമതിയെക്കുറിച്ചാണ്. ഇതുകൊണ്ട് ബോർഡിനുണ്ടായിരിക്കുന്ന നഷ്ടം എന്താ? റെഗുലേറ്ററി കമ്മീഷന്റെ അധികാരമില്ലാതെ ആളുകളെ നിയമിച്ചത് വഴി ആവർത്തന ചെലവാണ്, എല്ലാ വർഷവും 12 കോടി രൂപ ചെലവാണ് ഉണ്ടായിരിക്കുന്നത്. വാട്സാപ്പിൽ വരെ നിയമനം നടത്തിയെന്നാ പറയുന്നു നിയന്ത്രണ റെഗുലേറ്ററി കമ്മീഷൻ. പിന്നെ ഈ 600 കോടി രൂപയുടെ നഷ്ടം എല്ലാ വർഷവും വിദേശ പുറത്തുനിന്ന് വൈദ്യുതി, മറ്റ് കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി ഉണ്ടാകുന്നു. അതിനും റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല. റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം കിട്ടാതെ, അവരുടെ സ്ക്രൂട്ടിനി നടത്താതെ ഏത് എഗ്രിമെന്റ് ആണെങ്കിലും, ആർക്ക് വേണേലും എഗ്രിമെന്റ് വെക്കാം, ധാരണ ഉണ്ടാകാം, പക്ഷെ ആ എഗ്രിമെന്റിന്റെ സ്ക്രൂട്ടിനി നടത്താനുള്ള ഫോറം എന്ന് പറയുന്നത് റെഗുലേറ്ററി അതോറിറ്റിയാണ്. ആ റെഗുലേറ്ററി അതോറിറ്റിയുടെ അനുവാദം ഇല്ലാതെയാണ് ഈ ഈ ഈ കഴിഞ്ഞ 2016 മുതൽ 5 കൊല്ലക്കാലം 6ാമത്തെ വർഷത്തേക്ക് പോകുന്നത്. കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്, ബോർഡിനുണ്ടായിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? ഈ നഷ്ടമൊക്കെ എവിടെ നിന്ന് നികത്തുന്നത്? സാധാരണക്കാരുടെ തലയിൽ ഈ കോവിഡ് മൂലം, സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രയാസപ്പെട്ട് നിൽക്കുന്ന, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്ന സാധാരണക്കാരന്റെ തലയിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് കെട്ടിവെപ്പിച്ചിട്ടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്ന കെടുകാരിസ്ഥതയുടെയും അഴിമതിയുടെയും നഷ്ടം നികത്തുന്നത്. പാവപ്പെട്ടവനാണ് നികത്തുന്നത് കേരളത്തിലെ. നിവൃത്തിയില്ലാത്ത ഈ കാലത്ത് വൈദ്യുതിയുടെ താരിഫ് നിങ്ങൾ നോക്കണം. റെഗുലേറ്ററി കമ്മിറ്റിക്ക്, കമ്മീഷന് ബോർഡ് കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചാർജ് വർധനവ് കൃഷിക്കാർക്കുള്ള വൈദ്യുതിയിലാണ് ഏറ്റവും കൂടുതൽ ചാർജ് വർധന കൊടുത്തിരിക്കുന്നത്. കർഷകരെ ദ്രോഹിക്കുന്ന തരത്തിലാണ്. വൈദ്യുതി ബോർഡിനുണ്ടായിരിക്കുന്ന ഈ നഷ്ടത്തിനെല്ലാം കാരണം അവിടെ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളാണ്. ഞാൻ പറയുന്നത് 5000 കോടി രൂപയുടെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതി നടത്തിയപ്പോൾ തന്നെ 1000-1500 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയത്. 140 കോടി രൂപയ്ക്ക് നടത്തേണ്ട ഒരു പദ്ധതി അവിടെ നടപ്പാക്കിയത് 374 കോടി രൂപയ്ക്കാണ്. അതുപോലത്തെ 12 പദ്ധതികളാണ് ഈ കിഫ്ബിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് KLCT ബോർഡിൽ നടന്നിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത്. ഇപ്പൊ എഞ്ചിനീയർമാർ തന്നെ ടെൻഡറിലെ വിശദാംശങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ സൗകര്യമല്ലേ?